ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാം പാർട്ട് സിക്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പാർട്ടുകളിൽ ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന എന്റെ സീരീസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ കഴിഞ്ഞ 5 പാർട്ടും കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എടുക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പിപ്പും അതുപോലെ തന്നെ ലോട്ടും എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾക്കറിയാം നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എത്ര ക്വാണ്ടിറ്റി ആണ് ബൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര ലോട്ടാണ് ബൈ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് പിപ്പ്, എന്താണ് ലോട്ട്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ എടുക്കുന്ന പെയർ, ഇപ്പം AUD ആയിരിക്കാം, GPY ആയിരിക്കാം, അല്ലെങ്കിൽ ഗോൾഡ് ആയിരിക്കാം. അപ്പൊ ഏതാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെയർ, ആ പെയറിന്റെ ഏറ്റവും ചെറിയ മൂവ്മെന്റിനെ പറയുന്ന, ഒരു പ്രൈസ് മൂവ്മെന്റിനെ പറയുന്ന ഇതിനെയാണ് നമ്മൾ പറയുന്നത് പിപ്പ് എന്ന് പറയുക. അതായത് ഇത്ര പ്രൈസ് ആക്ഷൻ അതിന് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇത്ര പിപ്പ് മൂവ്മെന്റ് അതിന് വന്നിരിക്കുന്നു എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം സ്റ്റോക്കിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്നൊക്കെ ഇതിന്റെയൊക്കെ ചാർട്ടുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇത് ഇത്ര മൂവ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പം 18,000 നിഫ്റ്റി 18,100 വരെ പോയി. അപ്പൊ 100 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് അവിടെ സംഭവിച്ചത്. പക്ഷെ നമ്മളിത് ഫോറക്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും ഫോറക്സിൽ കറൻസി പെയറുകൾക്ക് ഉണ്ടാവുക. അതിപ്പോ നമ്മൾ എടുക്കുന്ന സമയത്ത് GBP ആയാലും AUD ആയാലും NSD ആയാലും ഏത് കറൻസി പെയറുകളാണെങ്കിലും വലിയ രീതിയിലുള്ള മൂവ്മെന്റുകളെല്ലാം ഉണ്ടാവുക, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മൂവ്മെന്റുകളായിരിക്കും ഇതിനെ ഉണ്ടാവുക. കാരണം ഇത് കറൻസി പെയറുകൾ ആയതുകൊണ്ട് തന്നെ, അപ്പം മറ്റ് ഗോൾഡ് സിൽവർ എന്നിങ്ങനെയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കറൻസി പെയറുകൾക്ക് വളരെയധികം ട്രേഡ് ചെയ്യുന്ന സമയത്ത് മൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ വാല്യൂവിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള രീതിയിലായിരിക്കും വരിക. ഇപ്പൊ നമ്മൾ AUD ഒക്കെ എടുക്കുന്ന സമയത്താണ് 0.68 ആണ്, 0.0 കഴിഞ്ഞ് $0.08 വാല്യൂവിലാണ് അതിന്റെ കാൽക്കുലേഷൻ വരിക. അപ്പൊ അത്രയും വളരെ ചെറിയ മൈന്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഈ മൈന്യൂട്ട് വാല്യൂ ഇതിനെ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിപ്പ് എന്ന് പറയുന്ന ഒരു ഇത് യൂസ് ചെയ്യുക. അതായത് മൈന്യൂട്ട് ആയിട്ടുള്ള പ്രൈസിന്റെ മൂവ്മെന്റിനെയാണ് പിപ്പ് എന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പറയാം. അതേപോലെ തന്നെ ലോട്ട്, എന്താണ് ലോട്ട് എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളൊരു സാധനം ബൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പൊ നമ്മൾ ഒരു ഒരു എന്താ പറയുക ദ്രാവക രൂപത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ മേടിക്കുന്നത്, ഐ മീൻ വെളിച്ചെണ്ണ അല്ലെങ്കിൽ പെട്രോള്, ഇതൊക്കെ നമ്മൾ ലിറ്ററിന്റെ വാല്യൂവിനെ അപേക്ഷിച്ചാണ് പറയുക. ഇത്ര ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ ഇത്ര ലിറ്റർ വെളിച്ചെണ്ണ എന്നുള്ള രീതിയിലാണ് പറയുക. പക്ഷെ നമ്മൾ അതേസമയം നമ്മളിപ്പോ അരി മേടിക്കുകയാണ് അല്ലെങ്കിൽ പഞ്ചസാര മേടിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇത്ര കിലോ അരി അല്ലെങ്കിൽ 10 കിലോ അരി വേണം അല്ല 5 കിലോ അരി വേണം. അപ്പൊ അതിന് നമ്മൾ KG വാല്യുവേഷൻ നമ്മൾ കണക്കാക്കുക. അതേപോലെ വെളിച്ചെണ്ണ നമ്മൾ ഇപ്പൊ ദ്രാവക രൂപത്തിലുള്ള സാധനമാണെങ്കിൽ ഇതിങ്ങനെയാണ് പറയുക. ഇനി ഗോൾഡ് ആണെങ്കിൽ നമ്മൾ അതിനെ വാല്യുവേറ്റ് ചെയ്യുന്നത് ഗ്രാം എന്ന് പറയുന്ന രീതിയിലാണ് അല്ലെ. അപ്പൊ അതായത് ഇത്ര ഗ്രാം കൂടുമ്പോഴാണ് ഒരു പവൻ ആവുന്നത്. അപ്പൊ അതായത് എനിക്ക് ഇത്ര ഗ്രാം ഗോൾഡ് വേണം അല്ലെങ്കിൽ എനിക്ക് ഇത്ര പവൻ ഗോൾഡ് വേണം എന്നുള്ള രീതിയിലാണ്. പ്രധാനമായിട്ടും പവൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഗോൾഡിനെ പ്രസന്റ് ചെയ്യുക. 1 പവൻ ഗോൾഡ്, 2 പവൻ ഗോൾഡ്, 100 പവൻ ഗോൾഡ് എന്നൊക്കെയുള്ള രീതിയിൽ. ഇതുപോലെ തന്നെ നമ്മൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ബൈയും സെല്ലും ചെയ്യുന്ന ഈ ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ പറയുന്നത് എത്ര ക്വാണ്ടിറ്റി മേടിക്കണം എന്നുള്ള രീതിക്ക് പകരം എത്ര ലോട്ട് മേടിക്കണം എന്നായിരിക്കും. അപ്പൊ ഏറ്റവും വളരെ ചുരുങ്ങിയ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 0.01 ആണ് ഏറ്റവും ചുരുങ്ങിയ ലോട്ട് സൈസ് വരുന്നത്. അപ്പൊ അതിന് മുകളിലേക്ക് നമുക്ക് 1, 2 ഇങ്ങനെ 0.01, 0.012 അങ്ങനെ മുകളിലേക്ക് കുറയും. അതായത് ഏറ്റവും കുറഞ്ഞ ലോട്ട് സൈസ് ആണ് 0.01 എന്ന് പറയുന്ന ലോട്ട്. വളരെ ചെറിയ രീതിയിൽ, അതായത് ഒരു $10 അല്ലെങ്കിൽ ഒരു $8, അത് ഓരോന്നിന്റെ വാല്യൂ അനുസരിച്ചായിരിക്കും ലോട്ട് സൈസിൽ വ്യത്യാസം വരിക. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ അതിനെ മേടിക്കുന്ന, നമ്മൾ ആ ക്വാണ്ടിറ്റീനെ നമ്മൾ അളക്കാൻ എടുക്കുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ ലോട്ട് എന്ന് പറയുക. ഓക്കെ, പിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൈസിൽ ഉണ്ടാവുന്ന മൂവ്മെന്റിനെയാണ് നമ്മൾ പിപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം നമ്മൾ ഒരുപാട് കറൻസി പെയറുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഈ കറൻസി പെയറുകൾ എത്ര നമ്മൾ ബൈ ചെയ്യണം? ഇപ്പൊ നമ്മളുടെ അടുത്ത് ഒരു $1,000 ഉണ്ട്, ഫോർ എക്സാമ്പിൾ പറയാണ് $1,000 ഉണ്ടെങ്കിൽ ആ $1,000 എത്ര ലോട്ടാണ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എത്ര ലോട്ട് സൈസിലേക്ക് നമുക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതോടൊപ്പം തന്നെ ഇതിന്റെ അനുസരിച്ച് തന്നെ ഇതിന്റെ അകത്ത് ലിവറേജ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, അതായത് 1,000 രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് $2,000 എന്ന് പറഞ്ഞാൽ $2,000 അല്ലെ, $2,000 ഓക്കെ, $1,000 ആണുള്ളെങ്കിൽ $2,000. ഇനി $1,000 ആണുള്ളെങ്കിൽ അതിന്റെ $10x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായി,
$10,000 ആയി. അപ്പോൾ നമുക്ക് അറിയാം ഫോറക്സിൽ ഒക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് 100x 200x 1000x ഇത്രയൊക്കെയാണ് ലിവറേജ് ലഭിക്കുക. അപ്പോൾ ആക്ച്വലി ഒരു 100x എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു $1,000 ഇട്ടിട്ടുണ്ടെങ്കിൽ 100x വാല്യുവേഷൻ നമ്മൾ കൂട്ടുന്ന സമയത്ത് $100,000 എടുത്ത് വാല്യുവേഷൻ വരും. പക്ഷെ അപ്പോൾ അത്രയും പൈസയ്ക്ക് നമുക്ക് ട്രേഡ് ചെയ്യണമെന്നില്ല. നമ്മൾ നമ്മളുടെ വാല്യുവേഷൻ അനുസരിച്ചുള്ള നമ്മളുടെ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യുന്ന രീതിയിലായിരിക്കും ട്രേഡ് ചെയ്യുക. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി മേടിക്കണം. അപ്പൊ നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന $1,000 ആണെങ്കിൽ ആ $1,000 നമ്മൾക്ക് എത്ര ഡോളർ എടുത്ത് ട്രേഡ് ചെയ്യാം. അപ്പൊ നമ്മൾ അവിടെ പറയുന്നത് എത്ര ലോട്ട് എടുത്ത് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ 0.02 0.33 അങ്ങനെ നമുക്ക് നമ്മുടെ ലോട്ട് സൈസ് എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനിക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും കുറഞ്ഞ അപ്പം ഇത് ഈ ഒരു ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ലോട്ട് സൈസിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഇതിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് 25 ക്വാണ്ടിറ്റി കൂടി ചേരുന്നതാണ് ഇപ്പൊ ഒരു ഒരു ലോട്ട് എന്ന് പറയുക, അല്ലെങ്കിൽ 50 ക്വാണ്ടിറ്റി കൂടി ചേരുന്നതാണ് ഒരു ലോട്ട് എന്ന് എന്ത് ചെയ്യാം നമ്മൾ നിഫ്റ്റിയിലൊക്കെ പറയുക. അപ്പൊ അവിടെ അത്രയും ക്വാണ്ടിറ്റിയുടെ വാല്യുവേഷൻ ആണ് ഒരു ലോട്ടായിട്ട് ഇവിടെ കൂടി ചേരുന്നത്. അതായത് ഇവിടെ മൈക്രോ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, ഈ മൈക്രോ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കൂടി ചേരുന്നതാണ് ഒരു ലോട്ടായിട്ട് വരിക. ഓക്കെ, അപ്പൊ അങ്ങനെ അതായത് നമ്മളിപ്പോ ഞാൻ പറഞ്ഞത് ഗ്രാമുകൾ കൂടി ചേരുന്നതാണ് എന്ത്, പവനായിട്ട് വരിക. അപ്പൊ അതേപോലെ തന്നെ അപ്പൊ ഓരോന്നിനും ചെറിയ വാല്യുവേഷൻ ഉണ്ട്, വലിയ വാല്യുവേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ അളവിനെ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിപ്പ് എന്ന് പറയുന്ന വാല്യുവേഷൻ എടുക്കുക. അപ്പൊ നമ്മൾ ഇപ്പൊ അളവിനെ കണക്കാക്കാൻ നമ്മൾ നോർമലി പറയുന്നത് ഈ പറയുന്ന ലോട്ട് എന്ന് പറയുന്ന വാല്യുവേഷനും അതേപോലെ തന്നെ നമ്മളുടെ പ്രൈസിന്റെ മൂവ്മെന്റിനെ കണക്കാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക, പിപ്പ് എന്ന് പറയുന്ന വാല്യുവേഷൻ എടുക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത്. കാരണം എത്ര പ്രൈസ് മൂവ്മെന്റ് ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഗോൾഡിൽ ബൈ എടുക്കുകയാണെങ്കിൽ 1968 ഗോൾഡ് നിൽക്കുന്നത്, അതായത് ഇപ്പൊ ഈ ഒരു ഡോളർ പ്രൈസിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടുന്ന് ഓൾമോസ്റ്റ് എത്ര ഡോളർ മുമ്പോട്ട് പോയി, അപ്പൊ എത്ര പിപ്പ് മാർക്കറ്റ് മുകളിലേക്ക് പോയി എന്ന് നമുക്ക് വാല്യുവേഷൻ ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ലോട്ട് സൈസ് നമുക്ക് നോക്കാം. നമ്മളെടുത്ത് ഇപ്പൊ $1,000 ആണെന്നുള്ളതെങ്കിൽ നമ്മൾ $100 ആണ് ബൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം ബൈ ചെയ്തിരിക്കുന്നത് 0. ഏകദേശം ഒരു ഒരു 4-5 ഡോളർ എന്ന് പറയുന്ന ഒരു വാല്യൂലായിരിക്കും, അല്ലെ 5-5 ഡോളറിലായിരിക്കും. അതായത് ഡോളറിന്റെ വാല്യൂ അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മൾ എടുക്കുന്ന ലോട്ട് സൈസും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് നമ്മൾ എത്ര ഇതിന് മേടിക്കണം എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ അവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അടുത്ത കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതിന്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. താങ്ക് യു.